Hi students, Dreams Defense Academy ile pudiyoru video ilekku evarkkum swagatham. Appol idinu munpitte nammal oru long jump ne kurichulla oru video cheyidittundarun. Appol adinte comment section il varunna avarku runway il vannittu avarku step kittunnilla. Avarku angana aa oru buddhimuttinte karyam paranjondu adinte oru details video veendum nammal cheyyana. Long jump ne kurichulla details video nammal already cheythu kaniyana. Adinathe tricks and tips ne kurichokka nammal vivarikkunnathu adhe polulla improvement cheyanulla exercises um karyangalokke nammal adil kaanikkunnathu. Doubt ulla students veendum aa video kari kani adinte link njan description de താഴെട്ടേക്കാം. അപ്പൊ ഇവർക്ക് ഇന്നും അതേപോലെ തന്നെ ലോങ് ജമ്പ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ ട്രിക്സും ടിപ്സും എക്സസൈസും റൺവേയിൽ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റുഡൻസ് അപ്പോൾ മിക്ക സ്റ്റുഡൻസിന്റെയും പ്രശ്നമാണ് റൺവേയിൽ നിന്ന് അവർ ഓടി വന്നതിന് ശേഷം അവർ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഒന്നെങ്കിൽ സ്റ്റെപ്പ് ഓടി വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അവർ കാല് റീച്ച് ചെയ്ത് വയ്ക്കുന്ന സ്വഭാവം, അതേപോലെ തന്നെ ഡബിൾ സ്റ്റെപ്പ്. അപ്പൊ ഈ പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് അവര് ഇതിൽ നിന്ന് പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ടേക്ക് ഓഫ് ബോർഡിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ രീതിയിൽ വേണം ടേക്ക് ഓഫ് ബോർഡിൽ കാല് വെച്ചതിന് ശേഷം ഈ രീതിയിൽ വേണം നിങ്ങൾ റണ്ണിങ് എടുക്കാനായിട്ട്. റണ്ണിങ് ഓക്കെ സ്റ്റുഡൻസ്. അപ്പൊ ആദ്യം വന്നിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം 100 മീറ്റർ ഓടുന്ന അതേ സ്പീഡിൽ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റെപ്പ് ടേക്ക് ഓഫ് ബോർഡിന്റെ എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഈ നിങ്ങൾ കാല് ടേക്ക് ചെയ്യുന്നത് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ 3ഓ 4ഓ പ്രാവശ്യം ഓടി നോക്കുക. ഓടിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് റൺ ചെയ്ത് എടുക്കേണ്ടതാണ് സ്റ്റെപ്പ്. അതായത് ടേക്ക് ഓഫ് ബോർഡിൽ കാല് വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ ഓടുക, നല്ല സ്പ്രിന്റ് അടിക്കുന്ന രീതിയിൽ ഓടി ഓടി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് നിങ്ങൾ ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓടി നോക്കുക. ഓടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് കാല് ടേക്ക് ഓഫ് ബോർഡിന്റെ എത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ഇഞ്ച് പുറകിലാണ് കാല് വെക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ടേക്ക് ഓഫ് ബോർഡിൽ ഡയറക്റ്റ് ഓടി വന്ന് ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ജമ്പ് ചെയ്ത് കാണിച്ചു തരാം ഏത് രീതിയിലാണ് അവർ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത്. അതേപോലെ മിക്ക സ്റ്റുഡൻസ് കാണിക്കുന്ന തെറ്റെന്ന് പറഞ്ഞാൽ അടുത്തെത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാല് റീച്ച് ചെയ്ത് വയ്ക്കും. അതെങ്ങനെ മാറ്റാം? അതേപോലെ നിങ്ങൾ ഇവിടെ വന്ന് ഡബിൾ സ്റ്റെപ്പ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുനിന്ന് 3ഓ 4ഓ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ജമ്പ് ചെയ്ത് പഠിക്കും. ഈ രീതിയിൽ സാധാരണ 100 ഓടിയതിന് ശേഷം ഈ രീതിയിൽ ജമ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ വന്നിട്ട് നിങ്ങൾ റണ്ണിങ് ടേക്ക് ഓഫ് ബോർഡിലേക്ക് ടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മീറ്റർ മുമ്പായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് നിങ്ങൾ റീച്ച് ചെയ്ത് വയ്ക്കും, അതേപോലെ തന്നെ ഡബിൾ സ്റ്റെപ്പ് ചെയ്യും. ആ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടേക്ക് ഓഫ് ബോർഡിന്റെ 3ഓ 4ഓ സ്റ്റെപ്പ് പുറകിലായിട്ട് ഷോർട്ട് റണ്ണിൽ 100 മീറ്റർ ഓടുന്ന അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ 100 മീറ്റർ ഓടുന്ന അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ജമ്പ് ചെയ്ത് പഠിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഈ കാല് വലിച്ചു വയ്ക്കുന്ന രീതി ഇവിടെ നിന്ന് ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. റെഡി? ഷോർട്ട് റണ്ണിൽ വരണം. ആ വെരി ഗുഡ്, ഇത് ഈ രീതി വെരി ഗുഡ്. ജമ്പ്, ആ ജമ്പ് ജമ്പ് ജമ്പ്. ഓക്കെ വെരി ഗുഡ്, കണ്ടിന്യൂ കണ്ടിന്യൂ വെരി ഗുഡ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അടുത്ത് നിന്ന് ഒരു മാക്സിമം ഒരു 2ഓ 3ഓ മീറ്റർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഷോർട്ട് റണ്ണിൽ തന്നെ നമ്മൾ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ജമ്പ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ടേക്ക് ചെയ്ത് പൊങ്ങുക. മാക്സിമം 2 കൈയും ടേക്ക് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ പൊങ്ങുക. പൊങ്ങിയിട്ട് ആ ഫ്ലാഗിൽ തൊടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജമ്പിങ് ഹൈറ്റ് കൂടാൻ വേണ്ടിയാണ് ഈ രീതി ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇത് ഷോർട്ട് റണ്ണിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്പീഡ് റണ്ണിലും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈറ്റ് കൂടും, ജമ്പിങ് ഹൈറ്റ് കൂടും. ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ട്രജക്ടറിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഷോർട്ട് റണ്ണിൽ ഫ്ലാഗിൽ ടച്ച് ചെയ്യുക, ജമ്പ് ചെയ്ത് ഫ്ലാഗിൽ ടച്ച് ചെയ്യണം. ഓക്കെ റെഡി, ഗുഡ്, ഫ്ലാഗിൽ ടച്ച് ചെയ്യുക, ജമ്പ്. ഓക്കെ ഗുഡ്, ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ജമ്പ് 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 ജമ്പ്. ആ വെരി ഗുഡ് വെരി ഗുഡ്, ഹൈറ്റ് 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 കൂട്. ഓക്കെ ഗുഡ്, അപ്പൊ ഈ രീതിയിൽ ജമ്പ്, നല്ല രീതിയിൽ ജമ്പ്. ഓക്കെ ഫുൾ ഫുൾ ജമ്പ് ഫുൾ ജമ്പ്, ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ഫുൾ ജമ്പ്. ആ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ജമ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈറ്റ് കൂടും. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ജസ്റ്റ് ജമ്പ് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതേപോലുള്ള ചെറിയ ഹഡിൽസ് വെച്ചതിന് ശേഷം ഷോർട്ട് റൺ ചെയ്ത് നിങ്ങൾ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ടേക്ക് ചെയ്ത് മുകളിലേക്ക് ജമ്പ് ചെയ്യണം. നിങ്ങളുടെ ജമ്പി ഹൈറ്റ് കൂടാനുള്ള എക്സസൈസ് ആണ്. ഓക്കെ, അപ്പൊ ഷോർട്ട് റണ്ണിൽ നിന്ന് ജമ്പ്, വെരി ഗുഡ്. ഷോർട്ട് റൺ ജമ്പ് ജമ്പ് ബേം. ആ വെരി ഗുഡ്, മുകളിലോട്ട് കൈ കൂടെ റീച്ച് ചെയ്യണം, മുകളിലേക്ക് ജമ്പ് ചെയ്യുക. ആ വെരി ഗുഡ്, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ജമ്പ്. ഇത് ഇതേപോലെ നമ്മൾ 5ഓ 10ഓ ജമ്പ് റെഗുലർ ആയിട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ ഷോർട്ട് റണ്ണിൽ ജമ്പ് ചെയ്ത് പഠിക്കും. ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം അതേപോലെ തന്നെ നമ്മൾ ചെറിയ ഹഡിൽ നമ്മൾ പിറ്റിനകത്ത് വയ്ക്കും. പിറ്റിനകത്ത് വെച്ചതിന് ശേഷം
നിങ്ങൾ സെയിം അതേ രീതിയിൽ തന്നെ ജമ്പ് ചെയ്ത് മുമ്പോട്ട് പ്രാക്ടീസ് ചെയ്യും. ഹൈറ്റ് കൊടുത്തു വേണം ജമ്പ് ചെയ്യാനായിട്ട്, ഷോർട്ട് റണ്ണിൽ തന്നെ ജമ്പ് ചെയ്യുക. ഓക്കെ, റെഡി സ്റ്റാർട്ട്. ആ വെരി ഗുഡ്. രണ്ട് കാലും ഒന്നിച്ച് ലാൻഡ് ചെയ്യണം, രണ്ട് കാലും ഒന്നിച്ച് ലാൻഡ് ചെയ്യുക, ഒന്നിച്ച് വേണം കാല് വെക്കാനായിട്ട്. ആ വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ആ വെരി ഗുഡ്. അടുത്ത് വരട്ടെ കാല്, ടേക്ക് ഓഫ് ബോർഡിന്റെ അടുത്തുനിന്ന് വേണം നിങ്ങൾ ജമ്പ്. ആ വെരി ഗുഡ്, വെരി ഗുഡ് ജമ്പ്. ഓക്കെ, ഗുഡ് ജമ്പ്, ഫോളോ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ റെഗുലറായിട്ട് ഒരു 10 ജമ്പ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് റണ്ണിൽ ഒരു കാലിൽ, ഒരേ കാല് നിങ്ങളുടെ ടേക്ക് ഓഫ് ബോർഡിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ജമ്പ് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് അപ്പോൾ ലോങ് റണ്ണിൽ ഓടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഡബിൾ സ്റ്റെപ്പിന്റെ മൂവ്മെന്റ്, കാല് റീച്ച് ചെയ്ത് വെക്കാനുള്ള മൂവ്മെന്റും നിങ്ങൾക്ക് മാറിക്കിട്ടും. ഒരു സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ടേക്ക് ഓഫ് ബോർഡിന് ടേക്ക് ചെയ്യണം. റെഡി? ഒരു സ്റ്റെപ്പ്. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ആ ഓട്ടെ, ലെഗ് പവറും അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടും. ഓക്കെ, ഗുഡ്, ഗുഡ്, ഗുഡ്. ഈ രീതിയിൽ ജമ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്. അപ്പോൾ ലോങ് ജമ്പിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുമ്പിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ജയ് ഹിന്ദ്.